ലൈഫ് മൊമെന്റ്സ് വി ആൻഡ് പി മീഡിയയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്ന ഒരു സിനിമ ടോക്കുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ സിനിമ ഏതാ? സോണി ലൈവിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന മൂവിയാണ്. ചുരുളി ചുരുളഴിച്ചാലോ? അതെ, ചുരുളി. ഇന്ന് ചുരുളഴിക്കാൻ പറ്റുമോ നോക്കാം. അതായത് അക്കാദമി അവാർഡ് വിന്നറായ വിനയ് തോമസ് ആണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല കുറെ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണിത്. അതുപോലെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ലാസ്റ്റ് സിനിമ ആയിരുന്ന ജില്ലിക്കെട്ട്, ആ സിനിമയുടെ തന്നെ തിരക്കഥാകൃത്തായിട്ടുള്ള എസ് ഹരീഷ് ആണ് ഇതിന്റെയും തിരക്കഥ ആയിട്ടുള്ളത്. അപ്പോ ഈ സിനിമ ഒരു ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള തെറി കുറിച്ചാണ് എല്ലാ ചാനലിലും ഇപ്പൊ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവര് ഓൾറെഡി സിനിമ തുടങ്ങുമ്പോ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതില് ഫോളോ ചെയ്യേണ്ടത് ആരൊക്കെ, ഏത് ഏജിലുള്ളവരാണ് കാണേണ്ടത്, ഇവര് ഇതില് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തേക്കണേ. ഇപ്പൊ നമ്മള് മദ്യപിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരില്ലേ, അതുപോലെ തന്നെ അതില് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കാണുമ്പോ അണ്ടർ 18 ഉള്ളവര് കാണരുത് എന്ന അവര് പ്രിക്കോഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം സിനിമ കാണാൻ. പിന്നെ നമുക്ക് സിനിമയിലേക്ക് പോവാം. ഈ സിനിമ എന്ന് പറയുമ്പോ ഇതൊരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ഫിലിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1980s മുതൽ തന്നെ നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗിനെ പോലുള്ള ഒരു തുടങ്ങി വെച്ചിട്ടുള്ള ഒരു അതേ തീം തന്നെയാണ് ഇവിടെയും കാണാൻ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഹോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഞാൻ ഈ സ്റ്റീവൻ സ്പിൽബർഗിന്റെ എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു സിനിമയായിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ET, അതിലെ തന്നെ കറക്റ്റ് റിസംബ്ലൻസ് ഷോട്ടാണ് ഇതിന്റെ ക്ലൈമാക്സിൽ. ആ ചന്ദ്രൻ പോലെ, ആ ചന്ദ്രൻ അത് പറയാം, അതിലിപ്പം അത് ഏലിയൻ സ്പേസ് ഷിപ്പാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക്, അത് അതില് ET-യിലുള്ള അതേ ഷോട്ടാണ് ഇതിന്റെ ക്ലൈമാക്സിൽ ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു ഏലിയൻ ബേസ്ഡ് മൂവി ആയിട്ടാണ്. കാരണം ഹോളിവുഡ് സിനിമകൾ കൂടുതൽ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ഒരു തീം. ലിജോ ജോസ് പല്ലിശ്ശേരി കുറെ നാളായിട്ട് ഇങ്ങനെ അതായത് ഒരു ഇന്റർനാഷണൽ തീം ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ സിനിമ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഒരു മാടന്റെയും ഒരു ബ്രാഹ്മണന്റെയും സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ്, വളരെ ഭംഗിയായിട്ട് അതൊരു നറേഷൻ വന്നിട്ടുണ്ട്. ആ നറേഷൻ വളരെ നല്ല കഥയാണല്ലേ, അത് കേട്ടിരിക്കുമ്പോ തന്നെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പൊ ഈ സിനിമയിൽ പല ലെയറുകളാണ് അതിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് സാധാരണക്കാർക്ക് വേണമെങ്കിൽ അതൊരു മാടന്റെ കഥയാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇപ്പോ ഒരു കൂട്ടം ക്രിമിനലുകൾ അവിടെ താമസിക്കുന്നടുത്തേക്ക് പോകുന്നു, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് രണ്ട് പോലീസുകാർ പോകുന്നു. ഈ ഇതിന്റെയും അതായത് തിരുമേനി മാടനെ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു കൊട്ടയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ചൊരു പന്തിനെ കാണുന്ന ആ പന്ത് അതിലെടുത്തിരുന്നു, ആ പന്ത് മാടനായിരുന്നു. അപ്പൊ പിന്നെ ആ പന്ത് പറഞ്ഞതിനനുസരിച്ചാണ് തിരുമേനി പോകുന്നത് അല്ലേ. അപ്പൊ ഇതില് ശരിക്കും ആ തിരുമേനിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇതിലത്തെ കഥാപാത്രം ആരായിരുന്നു, ചെമ്പൻ വിനോദാണെന്ന്. പിന്നെ കൊട്ടയിട്ട് കൊടുത്തെന്ന് പറഞ്ഞ വിനയ് ഫോർട്ടാണ്. ഇടയ്ക്ക് വെച്ച് ഈ ഒരു മണിക്കൂർ കഴിയുമ്പോ തന്നെ വിനയ് ഫോർട്ടിന് ഇതിലുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതിലേക്ക് വരാൻ പറ്റേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ ഇടയ്ക്ക് ഈ അണ്ടർ കവർ പോലീസുകാരായിട്ടാണ് ഇവര് ഈ ഒരു കോളനിയിലേക്ക് പ്രവേശിക്കുന്നത്. അവര് കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതില് അവര് ഒരു ജീപ്പില് യാത്ര ചെയ്യുന്നു. ആ ജീപ്പിൽ അവര് വളരെ എൻജോയ് ചെയ്തിട്ട് അവര് രണ്ടുപേരും ഭയങ്കര സംസാരിച്ച് ഇവരെ കയ്യിലെടുത്തു എന്ന് അവർക്ക് എന്നെ ഫീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവര് ഒരു പാലം, ഒരു മരപ്പാലം കടന്നു കഴിയുമ്പോ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് അഞ്ഞു പറഞ്ഞോ? ആ പാലം വരെ ഇങ്ങനെ രസകരമായിട്ട് അവർ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. പാലം കടന്നപ്പോ തന്നെ അവരുടെ യഥാർത്ഥ ഒരു സ്വഭാവം കാണുന്നത്, ആ ഒരു കാടിനെ ഞാൻ കാണുന്ന ഒരു ഏലിയൻ ബേസ് സ്റ്റേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പൊ ഏലിയൻ ഏലിയൻ എടുത്ത് പറയുന്നത് അങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയിൽ അങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇവര് സാധാരണ മനുഷ്യരല്ല. അപ്പൊ ഇവര് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു വാചകങ്ങളോ അല്ലെങ്കിൽ ഒരു സംസാര രീതിയൊന്നും അല്ല അവരുടെ. പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവം, അവരുടെ സ്ഥലത്തെത്തിയപ്പോ അവരുടെ സ്വഭാവം മാറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ സിനിമ തുടങ്ങുമ്പോ പറഞ്ഞിട്ടുള്ള കഥ, ഈ തിരുമേനി അവിടെ എത്തി, ഈ കോട്ടയം കൊണ്ടെത്തി, പിന്നെ വഴി തെറ്റി ഇങ്ങനെ ഇപ്പോഴും മാടം പറഞ്ഞതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ. എനിക്കൊരു കാര്യം ചേർക്കാണ്ട് എനിക്ക് തോന്നിയതാട്ടാ, സ്പൈറൽ എന്ന് പറയുമ്പോഴേ
അതായത് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, വീണ്ടും അതിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകണം. അതുപോലെ ഇങ്ങനെ സാധാരണക്കാരുടെ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് അതൊരു സ്പൈറലായിട്ട്, അതായത് ഒരു ചക്രമായിട്ടല്ലേ തോന്നിയത്, അതൊരു കേന്ദ്ര ബിന്ദുവിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളതിൽ ഫുള്ള് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ചുരുളിയിലേക്ക് ഇങ്ങനെ പോയി പോയി അവിടെ ഒരു കേന്ദ്ര ബിന്ദുവിൽ ഒരു ലൈറ്റ് കാണുന്നുണ്ടല്ലേ. അപ്പൊ അവര് അവരുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക്. ഇനി സിനിമയുടെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നോക്കുമ്പോ തന്നെ ഇവരവിടെ അവിടെ എത്തി, അത് കഴിഞ്ഞിട്ട് അവരായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോ ഇവർക്ക് അറിയാം ഇവരൊരു പുറമെന്ന് വന്നിട്ടുള്ള ആൾക്കാരാന്ന്. പക്ഷെ അവരത് അറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ നമുക്കിങ്ങനെ ഈ സിനിമയില് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിച്ചാണ് ഈ സിനിമ ഇത്രയും ചർച്ച ചെയ്യുന്നത്. കാരണം അവരൊരു സാധാരണ മനുഷ്യരല്ല. അപ്പൊ ജീവിത രീതി ഇപ്പൊ ഇതൊരു അവിടെ ഒരു ചെറിയ ഒരു വഴക്കുണ്ടാവുമ്പോ അവിടുന്ന് ഒരു സ്ത്രീ അടുക്കളയിൽ നിന്ന് വന്ന് ഭയങ്കരമായിട്ട് തെറി പറയുന്നു. അപ്പൊ എല്ലാവരും സൈലന്റ് ആയി. ശരിക്കും നമ്മുടെ ഒരു പെണ്ണ് ഒരു തെറി പറയുമ്പോ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് കണ്ടു. പർപ്പസ്ഫുള്ളി ഉപയോഗിക്കുന്ന പോലെ തോന്നി. ഒഴിവാക്കി സിനിമയെ വേറെ രീതിയിൽ അത് തെറിക്ക് പകരം വേറെ എന്തെങ്കിലും ഒന്നുകൂടി. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോസ് പല്ലിശ്ശേരി ഇത് മനഃപൂർവ്വം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിട്ട് തന്നെ ഈ തെറി ഉപയോഗിച്ചു. പക്ഷെ അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടിട്ടൊരു കഥയിൽ ഇത് വേണോ? അതായത് ഇതിന്റെ ഒരു ഒട്ടും ആവശ്യമില്ല. കാരണം എന്താണെങ്കിൽ ഇവരൊരു പ്രത്യേക മനുഷ്യരാണെന്ന് കാണിക്കാൻ വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു. അപ്പൊ ഇതിലിപ്പോ ഈ സിനിമയുടെ തന്നെ ഒരു ഘട്ടത്തിൽ അടുത്ത് എന്തിട്ടാന്ന് പറയാ, ആ ഷാപ്പിലേക്ക് ഒരാള് കയറി വരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയി. എന്താണ് കാരണം? അത് അയാളൊരു മിസ്റ്റീരിയസ് കഥാപാത്രമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ബേസ് സ്റ്റേഷന്റെ ഇത് നിയന്ത്രിക്കുന്നത് അയാളാണ്. അപ്പോ അയാൾ അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലേ, വിനയ് ഫോർട്ട് ആ ജനലിൽ കൂടെ പോയി നോക്കുമ്പോ ആ യന്ത്രഭാഗങ്ങളും പിന്നെ മിന്നമിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് വിനയ് ഫോർട്ടിന്റെ ഷാജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ അവനിങ്ങനെ നോക്കുന്ന ആ മിന്നാമിനുകളൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ചാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ്. കാരണം ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയ ആണ് അത്. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതിങ്ങനെ പോയി അതിന്റെ ഉള്ളില് പെട്ടെന്ന് ഒരാളെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് കാണിക്കുന്ന അവന്റെ മുഖത്തേക്ക് അടിക്കുന്നു. അപ്പൊ തന്നെ അവന് ആ ട്രാൻസ്ഫോർമേഷൻ അത് കഴിഞ്ഞിട്ട് അവൻ ആ കണ്ണടയിൽ പോയി നോക്കുമ്പോ അവന്റെ ആ മുഖഭാവങ്ങൾ മാറുന്നു. കണ്ണടയിൽ പോയി നോക്കുന്നതിന് മുൻപ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, അവരുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ, അവരുടെ ഒരു ആ മുഖത്തടിക്കുന്ന ഗെയിമില്ല, ആ മുഖത്തടിക്കുന്ന ഗെയിം. എനിക്ക് തോന്നണേ മുഖത്തടിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അഭിമാനക്ഷതം സംഭവിക്കുന്ന, ഒരാളെ കീഴ്പ്പെടുത്തുന്ന, ഒരാളെ തകർക്കുന്ന ഒരു സംഭവം. അപ്പൊ അതില് അവനെ തീർത്തും തകർത്തിട്ട് ഇവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ഗെയിം പാർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിൽ കാണുന്ന ഒരു ആള് ബൈബിൾ കോട്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ ശരിക്കും ഈ വിനയ് ചേച്ചി ബൈബിൾ വായിച്ചു ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ വിനയ് ഫോർട്ട് ഇവിടെ കറക്റ്റ് ഒരു കിളി പോയി നിൽക്കാണ്, ഇവർ എന്താണ് ആരാണെന്ന് അന്വേഷിക്കുന്നത്, അപ്പോഴാണ് ആ കോട്ടിങ് വരുന്നത്. വെള്ളമേലങ്കിയ കുറെ പേര് പറഞ്ഞു തന്നെ അപ്പോഴാണ് അവന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു ആ തുടക്കമൊക്കെ അത് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് അവന് പുറത്തേക്ക് പോയി നോക്കുമ്പോ കൊറേ തീകോളം പോലെ ഒരു സാധനം വരുന്നു. അത് രണ്ടാൾക്കാരും സൗണ്ട് ആയിട്ട് ഇങ്ങനെ നടന്നു. അതെ, അതെ. നേരത്തെ പറഞ്ഞ ഏലിയൻ ആ സ്പേസ് ഷിപ്പിന്റേതാന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള അതിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ തീകളൊക്കെ ആണെന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ പിന്നെ തെളിയ നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആക്കണം. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ ലെങ്ത് കൂടാൻ വഴിയല്ലോ. അതെന്നാട്ടോ വ്യൂവേഴ്സ്, അതായത് പിന്നെ നമ്മുടെ ഈ ഷാർപ്പ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് ഷാർപ്പാകെ ക്ലീൻ ചെയ്ത്, എനിക്ക് തോന്നുന്നത് കർത്താവ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ആസ് എ ക്രിസ്ത്യൻ ഞാൻ പറയുന്ന മാത്യു 18:20 കർത്താവ് എന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ നാമത്തില് 3-4 പേര് കൂടി കഴിഞ്ഞാൽ അതിന്റെ നടുവില് ഞാനുണ്ടാവും. അപ്പോ ഒരു ഷാർപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും എത്രയോ അച്ഛന്മാര് പള്ളിയല്ലാത്തൊരു സംഭവത്തില് കുർബാനയ്ക്ക് ചൊല്ലാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരുപാട് അച്ഛന്മാരെ നമുക്ക് കാണാൻ സാധിക്കാം. പിന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം കൂടി ഉണ്ട്, ഞാൻ അത് ബൈബിൾ ടോക്കല്ല എന്നാലും ഞാൻ പറയാം, പാപികളെ തേടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നീതിമാന്മാരെ തേടിയിട്ടല്ല. ഈ സിനിമയില് കുറെ ലേയേഴ്സുകളാണ് കാണിക്കുന്നത്, അവർക്ക് വേണ്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ലെയറുകളാണ് ഇട്ടത്. അപ്പൊ തന്നെ നേരത്തെ മുഖത്തടിയില് ആരും ഇത് പറഞ്ഞു. അപ്പൊ തന്നെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുക, അയാളെ കൊന്നത് ഇവനാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് നമുക്ക് വഴി. കാരണം ഇവനെ രാത്രി കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ചെമ്പൻ വിനോദ് പറയുന്നുണ്ട്,
പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര നാളും സാറെന്നൊക്കെ വിളിച്ചിട്ടുള്ള വിനയ് ഫോർട്ടിന്റെ ഒരു കോൺഫിഡൻസ്. അടുത്ത സിനിമയുടെ ഘട്ടം പക്ഷെ ആ സമയത്ത് ഒരു തെറി പറയുന്നതിൽ എനിക്കൊരു അത് ഒരാവശ്യമായിട്ട് ഫീൽ ചെയ്ത പോലെ തോന്നുന്നു. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും അറിയാം. സിനിമ മാറാണ്, അടുത്തത് അവർ വേട്ടയാടാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഇവന് കുറെ ചീത്തയായിട്ട് തിരിച്ചു വരുന്നു. ആ സ്ത്രീയുടെ തെറി അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞതിന്റെ കോമഡി എന്താണെന്നറിയോ, ഇവര് എനിക്ക് ഞാൻ കുറെ ചിരിച്ചുട്ടോ. പിന്നെ ഈ ഇവര് കാട്ടിലേക്ക് പോയി ആളെ നാട്ടില് എന്താ പറയാ തെറ്റ് എന്തൊക്കെ ചെയ്തല്ലേ, അപ്പൊ വിനയ് ഫോർട്ട് അതിനടുത്ത് താങ്ങി പിടിച്ചു കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ട് ആരുടെ മനസ്സിൽ ഒരു തെറി വന്നിട്ടുണ്ടോ. അപ്പൊ അവര് ആ ഒരു ഒഴിച്ചില് കൊണ്ടാക്കുന്നു. അതായത് നമ്മുടെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കഥാപാത്രമായിട്ടുള്ള ജാഫർ ഇടുക്കി, ഭയങ്കരമായിട്ടുള്ള മാനറിസങ്ങളായിരുന്നു അതില്. കറക്റ്റും ആ ഒരു ഏലിയൻസിന്റെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്ന അവര് കണ്ണടയ്ക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്തിന് ആളുടെ ഫേസ് കറക്റ്റ് ഫിറ്റ് ആവുന്നത്. ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ ജോണി ഡെപ്പിന്റെ ഒരു സിനിമയായിട്ടുള്ള നമ്മുടെ പൈറേറ്റ്സ് ഓഫ് കരീബിയനില് ഈ നൈറ്റിൽ വരുന്ന ഗോസ്റ്റുകൾ ഉണ്ട്, അവരെ പോലെയാണ് അവരിങ്ങനെ കണ്ണടയ്ക്കുന്നു തുറക്കുന്നു. അപ്പൊ ആ ഗോസ്റ്റുകളെ പോലെയാണ് ഇവരെ എല്ലാവരും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ജാഫർ ഇടുക്കി അവിടെ കൊണ്ടാക്കുമ്പോ തന്നെ പറയുന്നുണ്ട് ഇതുപോലത്തെ കുറെ ആൾക്കാരെ വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് അവർ ഇറക്കിയത്. അപ്പൊ ഇവരുടെ പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള പോകുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അതിലന്നെ വിനയ് ഫോർട്ടിന് പറഞ്ഞ മാറ്റങ്ങൾ കാണാൻ നോക്കും. അപ്പൊ തിരിച്ചു വരുമ്പോ ആ പെണ്ണ് ഇവനെ തെറി പറയുന്നത് നീ എന്താടാ ചെറുക്കനെ ചെയ്ത അവിടെ പീഡനം. അപ്പൊ ഇവര് ഈ ആൾക്കാരെ അന്വേഷിച്ച് വരുന്നത് എന്താണ്, ഇവര് വളരെയധികം കുറ്റകൃത്യങ്ങൾ പുറത്തു പോയി ചെയ്തിട്ടാണ് ഈ കാട്ടിലേക്ക് വരുന്നത്. ബാലപീഡനം അവിടെ നടത്തിയതും അപ്പൊ അവൻ പൂർണ്ണമായിട്ട് അവരിലൊരാളെ അതില്ലേ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, ആരും കുറ്റക്കാരായിട്ട് ഇല്ലാത്ത ഒരാരും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ ഒരു നിയമം ഉണ്ടെങ്കിൽ എല്ലാവരും നന്മ ഇങ്ങനെ നല്ലത് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റ് ചെയ്യും. ഇതിപ്പോ ശരിക്കും ഒരു മതവും പിന്നെ എന്താ പറയാ രാഷ്ട്രീയം നിയമങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു ഔട്ട്സൈഡിലുണ്ട്, പക്ഷെ ഇവിടെ അതൊന്നുമില്ല. സോ അവര് ഭയങ്കര ഫ്രീഡം എൻജോയ് ചെയ്യാണ്. അപ്പൊ നമ്മള് സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒഴിച്ചിലും ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു പോകുമ്പോഴാണ് അടുത്ത ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മുടെ ജോജി വരുന്നത്. പിന്നെ അവിടുന്ന് തെറിയുടെ ഒരു പൂരാണ്. സ്പൈഡറിന്റെ ഒരു വെബ് കാണിക്കണില്ലേ, സ്പൈഡറിന്റെ സ്പൈഡർ അതെന്താ, അത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം സ്പൈഡർ എന്താണ്. വന്നപ്പോ തന്നെ തെറിയുടെ മാലപ്പൊടക്കം കഴിഞ്ഞിട്ടാണ് ഇവർ ആരൊക്കെയാണ് ഇവര് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഇവർക്ക് അപ്പൊ ഓൾറെഡി ഇത്ര നാളും ഇവരുടെ ഇവരുടെ ഇവരൊക്കെ കണ്ട് ഇവരുടെ കൂടെ നിന്നിട്ട് അവിടുത്തെ ആൾക്കാർ ഇവരുടെ കൂടെ രസിച്ചു നിന്നു. ഇനി അവരെ എന്താണ് ചെയ്യണെന്നുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ് ജോജുവിന്റെ ഇത് വരും ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിലിടക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിനയ് ഫോർട്ട് എടുത്ത് വെടിവെച്ച് ഇവനൊരു പോലീസുകാരനായിട്ടുള്ള ഒരു ഇത് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ചിലപ്പം ഇതിൽ അറിയോ വിനയ് ഫോർട്ട് ആക്ച്വലി ഇവരുടെ ഒപ്പം ഈക്വൽ ആയി കഴിഞ്ഞു, നിങ്ങൾക്കൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒരു ശക്തനായിട്ടുള്ള അത് എപ്പോഴാണ് കാണിക്കുന്നുണ്ടെങ്കിൽ. അതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഫസ്റ്റത്തെ വേട്ട പരാജയപ്പെട്ടിട്ട് ആ ഒരാളില് വേട്ടയ്ക്ക് കൊണ്ടുപോയ ഒരാളില്ലേ, അപ്പൊ നിർത്തണം എന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുന്നുണ്ട്. അപ്പൊ അയാളിങ്ങനെ അത്ഭുതത്തോടുകൂടി വിനയ് ഫോർട്ട് അപ്പൊ അവനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഷോട്ട് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാള് ഈ വിനയ് ഫോർട്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവനൊരു ഇവരുടെ ഒരാളെ ഇവന് കമാൻഡിങ് പവർ ഇവന്റെ തെറി ഇതൊക്കെ കാണുമ്പോ തന്നെ ഇവന് ഒരാളെന്ന് മനസ്സിലാവും. അപ്പൊ തിരിച്ച് നമ്മള് ജോജുവിന്റെ ഇതിലേക്ക് വരുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോജിന് ഇങ്ങനെ പോകുമ്പോ തന്നെ ആ സ്പൈഡർ വെബ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ അവരെ കുടുക്കാനുള്ള ഒരു കുടുക്കാണ് ഈ സ്പൈഡർ വെബ് തന്നെ ഒരു ചുരുളിയാണ് അല്ലെ. അപ്പൊ ആ കുടുക്കിലേക്കാണ് കൊണ്ടുവരുന്നത്, ആ ചുരുളി അതിന്റെ കേന്ദ്ര ബിന്ദുവിലേക്കാണ്. അപ്പൊ തന്നെ നമ്മൾ അടുത്ത ബൈബിൾ കോട്ടിങ് അവിടെ കാണാൻ പറ്റും. ഇവര് തിരിച്ചു വരുമ്പോ നമ്മുടെ ഈ ഏറ്റവും ഉജ്ജ്വല കഥാപാത്രമായിട്ടുള്ള, അതായത് ശരിക്കും ഈ സിനിമയുടെ മാടൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു സൗബിനാണ്. അല്ല സൗബിനാണ് അതിന്റെ കേന്ദ്ര കഥാപാത്രം. ആ ബൈബിൾ കോട്ടിങ് പറയാണ്ട് എഴുതിരിയിട്ട് ആ വിളക്ക് സ്വർണ്ണ വിളക്കുകളുടെ അടുക്കല. അപ്പൊ അത് ബൈബിളിലെ വെളിപാടിന്റെ പുസ്തകത്തിലാണ് അത് ഉള്ളത്. അതിൽ ശരിക്കും നമ്മുടെ അതിലെ നായകനെ റെപ്രസെന്റേറ്റീവ് വെളിപാടാണ്. അപ്പൊ അതിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ നായകനെ ചിത്രീകരിക്ക അല്ലെങ്കിൽ നായകനെ എടുത്ത് കാണിക്കുന്ന ഒരു കോട്ടിങ് ആണ് അതില്. അപ്പൊ നായകനാണ് നമ്മൾ അവിടെ കാണുന്ന തളർന്നെടുക്കുന്ന സൗമ്യൻ. അത് കഴിഞ്ഞിട്ടും ഇവരുടെ എല്ലാ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരെയും കറക്റ്റ് ആയിട്ട് നമ്മള് അവരുടെ മാനറിസങ്ങൾ എടുത്തു കാട്ടാൻ പറ്റിയിട്ടുള്ള ഒരു സീനാണ് അല്ലേ അത്. അപ്പൊ എല്ലാവരും കൂടി നിൽക്കുന്നു, ഇങ്ങനെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുന്നു, പതുക്കെ തുറക്കുന്നു. എന്നാ നമുക്ക് പോവാ സാറേ, ഇവര് കൊണ്ടു വെടിവെച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ
നമ്മുടെ ജാഫർ ഇടുക്കിയിൽ ആ കറക്റ്റ് ആ മുഖഭാവം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ സൂപ്പർ അഭിനയായിരുന്നു അല്ലേ അത്. ശരിക്കും അത് അവര് എൻജോയ് ചെയ്യുന്ന പറയുന്നത് ആ നീ കൊണ്ടുപോകട ഡാഷ് അങ്ങനെ അങ്ങനെ പറയുമ്പോ ഇവര് എടുത്ത് കൊണ്ടുവന്നു. അപ്പോഴാണ് നമ്മുടെ സിനിമയിലെ തുടക്കത്തില് ഒരു നമ്പൂതിരി കൊട്ടയം കൊണ്ടുവന്നു പന്തായിട്ട് കിടക്കുന്ന മാടനെ എടുത്ത് ആ കൊട്ടയിലിട്ടു. പിന്നെ മാടന്റെ ഇതിനനുസരിച്ച് സിനിമയിൽ തിരുമേനി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ ആ കഥയുടെ ക്ലൈമാക്സ് അങ്ങനെയാണ്. അതായത് നമ്മുടെ സൗബിൻ മാടനായിട്ടുള്ളത് അവർക്ക് ആ കൊട്ടയിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വഴി കഴിഞ്ഞ് തെറ്റി പോകുമ്പോ തന്നെ നമുക്ക് നോക്കാല്ലേ അതായത് ഈ വഴിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെമ്പൻ വിനോദ് പറയുമ്പോ ആ സാറ അതിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് ചുറ്റണം എന്ന് പറയുമ്പോൾ മുന്നേ പറയണമെന്നില്ലേ. പിന്നെ അവന്റെ ഇതിനനുസരിച്ചാണ്. അപ്പൊ അവനിടയ്ക്ക് മനഃപൂർവ്വം തിരുമേനി എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് വേറെ പോലീസുകാർ അതിനു മുമ്പ് വേറെ പോലീസുകാർ എന്നിട്ട് ഇടയ്ക്ക് തിരുമേനി എന്നൊക്കെ മനഃപൂർവ്വം അതിൽ ഇടുന്നുണ്ട്. അപ്പൊ ആ തിരുമേനിയുടെ കഥയിലേക്ക് കൊടുന്ന് ക്ലൈമാക്സിനെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മിന്നാമിനികളുടെ ഇത് പറയുന്നുണ്ട് അല്ലെ. ആ മിന്നാമിനികൾ അങ്ങനെ പോയി ആ ഒരു ലൂപ്പ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ഇവർ അടുപ്പിക്കുകയാണ്. അതായത് ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലെയർ പറഞ്ഞല്ലോ മാടന്മാരോ അല്ലെങ്കിൽ ഏലിയൻസോ അല്ലെങ്കിൽ മാടന്മാരാണെങ്കിൽ മാടന്മാരോ അവരുടെ ഇതിലേക്ക് അവരെ കൊണ്ടിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് തിരിച്ചു പോക്കില്ല. ഒന്നില്ലെങ്കിൽ അവരുടെ ഒരാളാണോ അല്ലെങ്കിൽ അവർ മരിച്ചു പോകും അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. അപ്പോ ഇവരുടെ ഉള്ളിലേക്ക് ഒരാളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഏലിയൻസ് ആണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഒരാളാക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീവൻ സ്പിൽബർഗിന്റെ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നുള്ള ആ മൂവിയിൽ കറക്റ്റ് ഉള്ള ഒരു ഷോട്ടാണത്. ആ കുട്ടി ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന മൂണ്ട് അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇവരവരുടെ സ്പേസ് ഷിപ്പിലേക്ക് ഇങ്ങനെ പോകുന്ന അവസാനം അവരെ ആകർഷിച്ച് അല്ലെങ്കിൽ അവർ സ്പേസ് ഷിപ്പിലേക്ക് പോവാണ്. അതിനു മുമ്പ് തന്നെ ഇവരെല്ലാവരും പൂർണ്ണമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് ആ ചിരിച്ച് അങ്ങനെയുള്ള ഒരു മായ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു അതിൽ ആ ഒരു അനുഭൂതിയിൽ അവർ നിൽക്കുമ്പോൾ കണ്ണടയ്ക്കുന്നു തുറക്കുന്നു. അപ്പൊ ഒരു പൂർണ്ണമായിട്ടും ഈ ഒരു മനുഷ്യന്മാരായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏലിയൻസോ അല്ലെങ്കിൽ ഈ മാടന്മാരോ അവരായി കഴിഞ്ഞു. ആ സിനിമയിലെ ക്ലൈമാക്സ് സംഭവിക്കുകയാണ്. ആ ഒരു ഉന്മാദത്തിലേക്ക് പോയിട്ട് ക്ലൈമാക്സ്.